Good morning, UAE. A very, very good morning to all interview viewers. Namaskaram, Shubhadinam, good morning, UAE Lake, Swagadam. എന്താ സാർ ഇന്ന് നമ്മുടെ ഏറ്റവും തണുപ്പിക്കുന്ന ന്യൂസ് എന്താണ്? തണുപ്പിക്കുന്ന ന്യൂസ് അല്ല, നമ്മളെ കുളിർമ കൊള്ളിക്കുന്ന ന്യൂസ് ഇല്ലേ. മഴ തുടങ്ങി, നമ്മൾ കുറെ ദിവസമായി മഴ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാ ആശിച്ച ആഗ്രഹിച്ച മഴ എത്തി. മഴ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ രാവിലെ ഉണ്ടാക്കി, ചിലർക്ക് സന്തോഷമുണ്ടാക്കി. ഷോജയെ പോലുള്ളവർക്ക് സന്തോഷമാണ് മഴ പെയ്യുമ്പോൾ, ഒരു പണിയില്ലാതെ വീട്ടിൽ പുതച്ചു മൂടിക്കിടക്കാം. എനിക്ക് രാവിലെ മഴ കാരണം ദുബായിൽ നിന്നും ഷാർജയിലേക്കുള്ള വഴിയിൽ ബ്ലോക്കായി, പൊടിയായി, വളരെ ബുദ്ധിമുട്ടി. കാറിൽ അങ്കിൾ പതുക്കെയാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. അത് മാത്രമല്ല, വളരെ പതുക്കെ വേണം ഡ്രൈവ് ചെയ്യാൻ, കാരണം നമുക്ക് അങ്ങനെ മഴയത്ത് ഓടിച്ച് ശീലമില്ലാത്തവരാണ് നമ്മൾ. കാർ സ്കിഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, പൊടിക്കാറ്റുള്ളതുകൊണ്ട് നമ്മുടെ ദൂരക്കാഴ്ചയും മുടങ്ങുന്നു. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് പതുക്കെ ഓടിക്കുക. യെസ്, ഷോജയുടെ ആ നിർദ്ദേശം നിങ്ങൾ കൈക്കൊള്ളുമെന്ന് വിശ്വാസത്തോടുകൂടി രാവിലെ ആരംഭിക്കുകയാണ്. ഒരു കോട്ട് എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചു, പക്ഷെ ഒരു മെസ്സേജ് രാവിലെ, ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നയിച്ചു എന്ന മെസ്സേജ് തന്നെ വായിക്കുകയാണ്. ആ മെസ്സേജ് ഇന്നത്തെ ക്ലൗഡ് അവൾ മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എ മോർണിംഗ് ഈസ് എ വണ്ടർഫുൾ ബ്ലെസ്സിംഗ്, ഈദർ ക്ലൗഡി ഓർ സണ്ണി, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ്, ഗിവിംഗ് അസ് അനദർ സ്റ്റാർട്ട് ഫോർ വാട്ട് വി കോൾ ലൈഫ്. ഹാവ് എ ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഡേ എന്ന് പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. വളരെ, അതെ, നമ്മുടെ ജീവിതം പോലെ കാലാവസ്ഥ ക്ലൗഡിയോ സണ്ണിയോ റെയിനിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, അതാണ് ലൈഫ്. അതെല്ലാം നിറഞ്ഞതാണ് ലൈഫ്. നമുക്ക് ജീവിക്കാം, ഏത് സാഹചര്യങ്ങളുമായി നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാം. ആ പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോൾ ഇന്നത്തെ പത്രങ്ങളിലെ വാർത്തകളുമായി നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുമോ എന്ന് നോക്കാം. എന്താണ് എല്ലായിടത്തും നാട്ടിലെ വാർത്തകൾക്കാണ് ഷോജയ്ക്ക് ഇഷ്ടം. നമുക്കും നമ്മുടെ നാടിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടാകും. ശരി, ഒരു പരിതാപകരമായ വാർത്ത ഞാൻ വായിക്കാൻ പോവുകയാണ്. കേട്ടോളൂ, തനിക്ക് നീതി കിട്ടിയില്ലെന്ന് കെ എം മാണി പറഞ്ഞിട്ടുണ്ട്. മാണി സാറിന് നീതി കിട്ടിയില്ലെന്ന് മാണി സാറ് വിലപിക്കുന്നത് എല്ലാ പത്രത്തിലും ഉണ്ട്. ചിലർ എന്റെ രക്തത്തിനായി ദാഹിച്ചു എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഗൂഢാലോചനകൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും വരികൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. പലപ്പോഴും കോൺഗ്രസ് ഒരു ദുരുപയോഗം പലപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാർക്ക് പാര വയ്ക്കും, ചിലപ്പോൾ അവർ പാര വെച്ചില്ലെങ്കിലും പേരുദോഷം ഏൽക്കേണ്ടി വരും. എന്തു തന്നെയായാലും മാണി സാർ ആരോപണ വിധേയനായി അധികാര സ്ഥാനത്തു നിന്നും മാറി നിൽക്കുകയാണ്. ഇനി കേസുകളിലേക്ക് പോട്ടെ. പക്ഷേ ഇന്നലെ വന്ന ഫേസ്ബുക്കില് വാട്സപ്പിലൊക്കെ വന്ന പോസ്റ്റ്, ജഡ്ജസ് പ്ലീസ് നോട്ട് നെക്സ്റ്റ് ജസ്റ്റ് നമ്പർ ടു ബാബുവിന്റെ ഫോട്ടോ, എക്സൈസ് മന്ത്രി ബാബുവിന്റെ ഫോട്ടോ ഇട്ടിട്ട് ബിജു രമേശ് പറയുന്ന ഒരു ഇത്. അതായത് ആദ്യത്തെ ജസ്റ്റ് നമ്പർ പെർഫോമൻസ് കഴിഞ്ഞു, ആരോപണങ്ങൾ മാർക്കോസ് കോഴയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു വേണം കരുതാൻ അല്ലേ. ഞാൻ പൈസ കൊടുത്തു എന്ന് രമേശും എന്ത് വേണം പറഞ്ഞോളൂ, ഞാൻ സത്യം തെളിയിക്കാം. തീർച്ചയായും അത് ചാനലുകളിൽ വാർത്തയാണ്, പത്രങ്ങളിൽ വാർത്തയാണ്. നോക്കൂ, നമ്മൾ വിദ്യാസമ്പന്നരാണ്. ഏറ്റവും അധികം പുസ്തകങ്ങൾ, ഏറ്റവും അധികം പത്രങ്ങൾ, ഏറ്റവും അധികം ചാനല് ന്യൂസ് ചാനലുകൾ ഉള്ള ഒരു വലിയ ചെറിയ സംസ്ഥാനമാണ് നമ്മുടേത്. 99% പേർക്കും അക്ഷരം എഴുതാനും വായിക്കാനും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന ഭാഷാ ദിനപത്രം നമ്മുടെ മലയാളത്തിലാണ്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിലാണ്. നമ്മുടെ മലയാളികൾ എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ആർക്കും ഒളിക്കാൻ കഴിയില്ല. ഈ വാർത്തകൾ എല്ലാം തന്നെ നമ്മളെ വേദനിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്തേക്കാം. പക്ഷേ എങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധി അഴിമതി കാണിച്ചു എന്ന് കേൾക്കുമ്പോൾ അഴിമതിയുടെ ഒരു ചെറിയ ലാഞ്ചന പോലും ഉണ്ടാകരുത്. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ജനഹിതം. അത് പഞ്ചായത്ത്, നഗരസഭ, മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ പ്രകടമായതാണ്. ജനഹിതം മനസ്സിലാക്കുക, മുന്നോട്ട് പോകുക. മുന്നോട്ടുള്ള യാത്രയിൽ ജനങ്ങളെ മറന്നുകൊണ്ട് ഒരു ഭരണാധികാരിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൽ അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. മാണി സാറ് വിഷമിക്കേണ്ട, ചിലപ്പോൾ മാണി സാറിന്റെ കുറ്റങ്ങളെല്ലാം മാറ്റി അദ്ദേഹത്തിന് ആരോപണങ്ങളുടെ പുകമറയിൽ നിന്ന് തിരിച്ച് വരാൻ കഴിഞ്ഞേക്കും. അത് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തു തന്നെ ആവട്ടെ, നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ. ശരി, നമുക്ക് ഗൾഫിലേക്ക് മടങ്ങി വരാം. December 21 ഗൾഫിൽ ശൈത്യം എത്തും എന്നാണ് കാലാവസ്ഥാ പ്രവചനം. ശൈത്യം എത്തിയതിന്റെ, തണുപ്പ് എത്തിയതിന്റെ ചില സൂചനകളൊക്കെ
ഇന്നലെ തൊട്ടുണ്ട് തൊണ്ടയൊക്കെ അടഞ്ഞു. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോ ഇപ്പോഴത്തെ ശൈത്യം 0 ഡിഗ്രിക്ക് താഴെ പോകും, അതായത് മൈനസിലേക്ക് പോകും എന്നാണ് പറയുന്നത്. എല്ലാവരും പെട്ടിയിലൊക്കെ വെച്ചിരിക്കുന്ന ബ്ലാങ്കറ്റൊക്കെ പതുക്കെ പുറത്തെടുത്തോളൂ, സ്വെറ്ററൊക്കെ എടുത്ത് ഡ്രൈ വാഷനൊക്കെ കൊടുത്ത് റെഡി ആയിക്കോളൂ. ഇപ്പം മുതൽ തന്നെ നല്ല തണുപ്പുണ്ട്. മറ്റൊരു കാര്യം, മറ്റൊരു നാളെ വീക്കെൻഡ് ആണല്ലേ, ആരും ദേവി ചെയ്ത് കടൽ തീരത്ത് കുട്ടികളെയും കൊണ്ട് പോകരുത് എന്നൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്, ആരും പോകരുത്. ദേവി ചെയ്ത് ബീച്ചിലൊന്നും പോകരുത്. പൊടിക്കാറ്റ് അനുഭവിച്ച ഒരുപാട് പേര്, ഫ്ളാറ്റിനകത്ത് ഇരിക്കുന്നവരല്ല ഫ്ളാറ്റിന് പുറത്ത് ഇറങ്ങിയവർ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ടാവും. ഇന്നലെ ഇവിടെ ഒരാളിനെ കാണാൻ വന്നു, അദ്ദേഹം നല്ല ശബ്ദത്തിനുടമയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഫോണിൽ കൂടെ സംസാരിക്കുകയും അപ്പോൾ നല്ല ശബ്ദമാണ്, സന്തോഷം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും, പുള്ളി പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ പാർക്കിംഗ് കിട്ടിയില്ല, നടന്നു വരുമ്പോൾ നല്ല പൊടിക്കാറ്റായിരുന്നു, പൊടിക്കാറ്റ് മുഴുവൻ അടിച്ചിട്ട് ശബ്ദം പോയി എന്നൊക്കെ പറഞ്ഞു. ഞാനും ഒന്ന് താഴെ ഇറങ്ങിപ്പോയി, പൊടിക്കാറ്റിലൊന്ന് പെട്ടു. കഴുകിട്ട 2-3 വെള്ള ഷർട്ടുകളല്ല ഇന്ന് അതെ ബ്രൗൺ കളറിലേക്ക് മാറിപ്പോയി. അങ്ങനെയും അപ്പൊ പൊടിക്കാറ്റുണ്ട്. മാത്രമല്ല ഇപ്പോഴും ശൈത്യം കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് നാൾ ഇത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ കുട്ടികളെയൊക്കെ എല്ലാരും നന്നായിട്ട് സൂക്ഷിച്ചുകൊള്ളുക, കടലിലൊന്നും പോകരുത്. അതെ, പിന്നെ ദീപാവലി ദീപാവലി ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ നിന്ന് പോയത്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങി താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ന്യൂസ് റീഡർ നമ്മുടെ ശ്രീജിത്ത് എന്നോട് പറഞ്ഞു, പ്രധാപ്പെട്ട നോക്കൂ ചുറ്റി വന്ന്. അപ്പൊ ഞാൻ താഴെ നിന്ന് ഇങ്ങനെ ആ കച്ച പാർക്കിങ്ങിൽ അവിടെ വന്നിട്ട് അവന്റെ അവിടെ കാർ കിടന്ന് അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി നോക്കുമ്പോൾ എല്ലാ ഫ്ളാറ്റുകളിലും ദീപാലങ്കൃതമായിട്ടുണ്ട്. പലരും കമ്പിത്തിരി പൂത്തിരിയൊക്കെ കത്തിക്കുന്നു, വളരെ ആഘോഷിക്കുന്നു. എനിക്കത് ആഘോഷിക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം ഇതൊന്നും മേടിക്കാനുള്ള സമയം കിട്ടിയില്ല, 2 വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. ഞാൻ ടിവിയിൽ കണ്ടു, ആൾക്കാർ ആഘോഷിക്കുന്നത് കണ്ടു, അങ്ങനെ എൻജോയ് ചെയ്തു കണ്ട് ആഘോഷിച്ചു. പ്രതാപ് സാറിനോട് എനിക്ക് പറയാനുള്ളത് ഉത്സവങ്ങൾ സന്തോഷിക്കാനുള്ളതാണ്, ഇനി അടുത്ത വർഷമേ അത് വരുവുള്ളൂ. മിസ് ചെയ്യരുത് പ്രതാപ് സാറിനോട് മാത്രമല്ല, മിസ് ചെയ്ത എല്ലാവരോടും. ഇന്നലെ ഒരു 8:30 ആയപ്പോൾ ഞാൻ കിസേസ് ഏരിയയിൽ ഉണ്ടായിരുന്നു. ഓ എന്താ ഭംഗി, ഏതാണ് എന്താ എല്ലാ ഫ്ളാറ്റിലും മിക്ക ബാൽക്കണിയിലും അപ്പോഴാ തിരിച്ചറിയുന്നത് ഇത്ര ഇന്ത്യൻസ് ഇവിടെ ഉണ്ടോ എന്ന്. അത്രയ്ക്ക് എലൂമിനേറ്റ് ചെയ്ത ഒരു കാഴ്ചയായിരുന്നു കാണാനുള്ളത്. പക്ഷെ വേണ്ടത് നമ്മള് ഓണാഘോഷത്തിന് നിൽക്കുമ്പോൾ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ഓണവാരാഘോഷം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കനകക്കുന്ന് പാലസും വെള്ളയമ്പലം കവടിയാർ രാജവീതി മുഴുവൻ കളർ ലൈറ്റുകളാൽ അലങ്കൃതമായ ഒരു ഒരാഴ്ച ഒരു സംഭവമാണത്. അത് മാത്രമല്ല പടക്കത്തിന്റെ സൗണ്ട് കേട്ടു എന്നുള്ളതാണ്. ഇവിടെ വെക്കാറുണ്ട്, പക്ഷെ അതെനിക്ക് തോന്നുന്നു വെക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ അല്ലാതെ നമ്മുടെ സഹാര സെന്ററിന്റെ ആ ഭാഗത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു ആൾക്കാർ ആ ഗ്രൗണ്ടിന്റെ അവിടെ എല്ലാം പടക്കം വെക്കുന്നതും കമ്പിത്തിരി കത്തിക്കുന്നതും ഒക്കെ ഒരുപാട് വീടുകളിൽ അത് ചെയ്തിരുന്നു. JLT ആ ഭാഗത്തും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പല ഗാർഡൻസ് അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് ആഘോഷിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നലെ യു എക്സ്ചേഞ്ചിന്റെ വക ഒരു സ്വീറ്റ്സ് എനിക്ക് കിട്ടിയിരുന്നു. ഇതിന്റെ ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ദീപാവലി അല്ലെങ്കിലും ഇന്നലെ ഇവിടെയും സ്വീറ്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ എഡിറ്റർ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കേക്ക് എല്ലാം കട്ട് ചെയ്തു, അങ്ങനെ അതും ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലേ അല്ല, ദീപാവലിയോട് ബന്ധപ്പെട്ട് എനിക്ക് സന്തോഷമുള്ള വേറൊരു കാര്യം, നമ്മുടെ ഇന്ത്യൻ പാകിസ്ഥാൻ അതിർത്തിയിൽ കുറച്ച് നാളായിട്ട് ഈ നല്ല ദിവസങ്ങളിൽ സ്വീറ്റ്സ് ഒന്നും കൈമാറുന്നുണ്ടായിരുന്നില്ല ഒരു സ്പർദ്ധ മൂലം. പക്ഷെ ഇന്നലെ അവര് പരസ്പരം മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയെന്ന ഒരു സന്തോഷകരമായ വാർത്ത വന്നിട്ടുണ്ട്. അത് വളരെ എന്താ ഷോജ പറഞ്ഞ പോലെ ആഘോഷിക്കാനുള്ളതാണ് ഓരോ ആഘോഷങ്ങളും. അപ്പോൾ തീർച്ചയായും മറ്റ് വൈരങ്ങളെല്ലാം മറന്ന് സ്വീറ്റ്സോ ഗിഫ്റ്റോ ഒക്കെ കൊടുത്ത് ആഘോഷിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷോജ എന്തോ സ്വീറ്റ്സും ഗിഫ്റ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതും നമുക്ക് ആഘോഷിക്കാം. ശരി, ഇനി മറ്റൊരു വാർത്ത. ചന്ദ്രനിൽ പോയ പതാക UAE അമേരിക്കയുടെ സ്നേഹ സമ്മാനം എന്നാണ്. ചന്ദ്രനിൽ പോയ ചന്ദ്രനിലേക്ക് പറന്ന അമേരിക്കൻ പതാക UAE ബഹിരാകാശ ഏജൻസിക്ക് സമ്മാനിച്ചു എന്നതാണ്. 1971 അമേരിക്കയുടെ 8th ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമായി അപ്പോളോ 14 സഞ്ചരിച്ച പതാക ദുബായ് എയർ ഷോ വേദിയിൽ ബഹിരാകാശ ഏജൻസി മേധാവികൾ ഏറ്റുവാങ്ങി എന്നൊരു വാർത്തയുണ്ട്. വളരെ സന്തോഷകരമായ വാർത്തയാണ്. ഒപ്പം തന്നെ ചൊവ്വ ദൗത്യത്തിന് ബഹിരാകാശ ദൗത്യത്തിന് UAE ഒരുങ്ങുകയാണ്. 2020-21 പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഒരുപാട് ബഹിരാകാശ രംഗത്തെ ഗവേഷണങ്ങൾക്ക് വലിയൊരു ഫണ്ട് തന്നെ UAE ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ വന്നേക്കാം. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും
ബഹിരാകാശ നിലയങ്ങളൊക്കെ സ്ഥാപിക്കുന്ന രീതിയിൽ യുഎഇയുടെ ശാസ്ത്ര സാങ്കേതിക രംഗം കുതിച്ചു ചാട്ടത്തിന് ഒരുങ്ങുന്നതായി ആണ് റിപ്പോർട്ടുകൾ. കൊള്ളാം, ഗ്രേറ്റ് ഗോയിങ്, അങ്ങനെ തന്നെ പോട്ടെ. ഇനി ഒന്ന് ജസ്റ്റ് നാട്ടിൽ പോയിട്ട് വന്നാലോ. നമ്മൾ ആദ്യം തുടങ്ങിയ ഒരു കാര്യമുണ്ട്, മാണി സാറിന്റെ കാര്യം പറഞ്ഞിരുന്നു. മാണി അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ, നിയമം, ധനം, പിന്നെ എന്താണ് കെട്ടിട, എന്താണ് ഭവന നിർമ്മാണം, ഈ മൂന്ന് വകുപ്പിലും പുതിയ മന്ത്രി ഇല്ല. മുഖ്യമന്ത്രി തന്നെ ഒരു മന്ത്രി രാജിവെച്ച് പകരം സംവിധാനമാകുന്നത് വരെ മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വെക്കും. ഇനിയിപ്പോ അടുത്ത ഇലക്ഷനും കൂടെ അദ്ദേഹം കയ്യിൽ വെക്കുമോ എന്ന് എനിക്കറിയില്ല. ജോസഫ് ഗ്രൂപ്പില് ഉണ്ടാകുന്ന പിണക്കങ്ങൾ അത് ചിലപ്പോ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അറിയില്ല. എന്തായാലും മാണി സാറിനെ പിണക്കാൻ സാധ്യത ഇല്ല. എന്ത് തന്നെയായാലും മഴയായി, ആകെ തണുപ്പാണ്. നമുക്കൊരു മഴപ്പാട്ട് കണ്ടാലോ? മഴയാണ്, മഴ ആവുമ്പോൾ ഒരു മഴപ്പാട്ടിൽ നമുക്ക് അങ്ങ് തുടങ്ങിയാലോ എന്നാണ് ചോദിക്കുന്നത്. ഒരു മഴപ്പാട്ട് കാണാം, ശരിയാണ്. എനിക്കേറെ സ്നേഹവും ആദരവും ഉള്ള എൻ്റെ ഏട്ടൻ കുട്ടേട്ടൻ എം ജയചന്ദ്രൻ സംഗീത സംവിധാനം നൽകിയ ഒരു നല്ല മഴപ്പാട്ടുണ്ട്. ഹരിചരണും നമ്മുടെ മൃദുല വാര്യരും പാടിയ ഒരു പാട്ടാണ്. പ്രണയവുമായി ചേർന്നിരിക്കുന്ന ഒരു മഴപ്പാട്ടാണ് അത്. അത് എഴുതിയത് നമ്മുടെ വർമ്മ. ഞാൻ അത് കഴിയുമ്പോൾ തിരിച്ചറിയാം, ചില വാക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. എന്ത് വർമ്മ എന്നുള്ളത് പെട്ടെന്ന് പോയി. പാട്ട് എന്തായാലും കാണാം. മഴയേ തൂമഴയേ അതായാലോ പോട്ടെ, ചഞ്ചലത പ്ലേ ചെയ്തോളൂ പ്രേക്ഷകർക്ക് വേണ്ടി. I'm still waiting for you. Malaye you decide. Tu malaye vanam thuvunna poongulire vanam thuvunna poongulire kanduvo ende kadaliye niraye kannire nammalu munpu kandittunde hondu center. ഉറങ്ങാൻ കഴിഞ്ഞില്ല മഴയേ.
ഒരു നാളും മറക്കാൻ കഴിഞ്ഞില്ല. ഷാറുഖ് ഖാന്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മഴയല്ലേ കണ്ടത്, മഴയായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് പറയട്ടെ. ജലത്തുള്ളികൾ വീഴുന്നത് നാട്ടുകാർക്ക് കൗതുകം എന്നൊരു തലക്കെട്ട് വന്നിട്ടുണ്ട്. പറയട്ടെ, തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ പ്ലാവ് ഉണ്ട്. അത് പഴയ അവിടുത്തെ കൃഷിഭവന്റെ അടുത്തുള്ള ഒരു വലിയ പ്ലാവാണ്. ആ പ്ലാവിൽ നിന്ന് ഇലയിൽ നിന്ന് വെള്ളത്തുള്ളി താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. മഴയല്ല, പ്ലാവിന്റെ ഇലയിൽ നിന്ന്. കൗതുകമല്ലേ? കൗതുകമല്ലേ? ശരി, വേനൽ നല്ല ചൂടുള്ള സമയത്തും വേനലിന്റെ സമയത്തും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. പ്ലാവിൽ നിന്ന് വെള്ളം വീഴുന്നു. പ്ലാവിന്റെ ഇലയിൽ. സ്വപ്നം കണ്ടതല്ലല്ലോ. ഏ, ഞാൻ സ്വപ്നം കണ്ടത് നല്ല സിറാജിൽ വന്നിരിക്കുന്ന വാർത്തയാണ്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആള് എന്ത് തന്നെയായാലും ചിലപ്പോ കണ്ടിട്ട് തന്നെയായിരിക്കാം ഇത്തരം വാർത്തകൾ. നമുക്ക് വിശ്വസിക്കണം എന്ന് തന്നെ ആവണം, അതിനൊരു കൗതുകമുണ്ട്. ആ കൗതുകത്തിന് നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ. ട്രാഫിക് ഉണ്ട് എന്ന് മാത്രമല്ല, ട്രാഫിക് മഴ പെയ്തതിന്റെ ഒരു ഇപ്പൊ ഇച്ചിരി മഴ താഴ്ന്നിട്ടുണ്ട്, പക്ഷെങ്കിലും റോഡിൽ നല്ല ട്രാഫിക്കാണ്. നമ്മുടെ ട്രാഫിക്കിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാൻ പറ്റുമോ? ക്യാമറ ഒന്ന് താഴേക്ക് പോയേ. ആഹാ, എന്താ ദുബായ് ആണല്ലേ? മാത്രമല്ല മഴ ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ, കാരണം സ്പീഡൊന്നും ആരും എടുക്കണ്ട, അടങ്ങുമല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു റോഡിൽ, ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് വരുന്ന റോഡില് എന്താ പറയാ, ഫ്രീ ആയിട്ട് ഡ്രൈവിംഗ് പഠിക്കാം ഷോജിക്കുവാണെങ്കിൽ. വാഹനങ്ങളൊന്നും ഇല്ല. പക്ഷെ അപ്പുറത്തെ റോഡിൽ കൂടെ രക്ഷപ്പെടണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. എന്റെ മക്കളെ, ആ ക്യാമറ ഒന്ന് മാറ്റി സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? വേറൊരു പ്രത്യേകിച്ച് ഓക്കെ. എന്താ ട്രാഫിക്? അല്ലേ, എത്ര കിലോമീറ്റർ ആണ്. അത് മഴ പെയ്തതും കൂടെ കൊണ്ടാണ്. ജിവിയുടെ ഓഫീസിലെ ജനലിൽ കൂടെ പുറത്തേക്ക് കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ബി എം ടവേഴ്സിന്റെ ഈ ഞങ്ങളുടെ ഇപ്പോ ഒന്നാമത്തെ നിലയിൽ നിന്നാണ് ഈ ദൃശ്യം. കുറെ കൂടെ മുകളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ വിഷ്വൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദുബായ് റോഡിലെ ട്രാഫിക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോരുത്തരും രാവിലെ ഓരോരോ എന്താ പറയാ ഉദ്ദേശത്തോടുകൂടി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ ഇറങ്ങിയവരാണ്. വാഹനത്തിനകത്തിരുന്ന് ചിലപ്പോൾ മഴയെ കുറിച്ച് ശോചി സന്തോഷിച്ചപ്പോൾ ഈ നശിച്ച മഴ കാരണമാണ് ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതെന്ന് ചിലപ്പോൾ വാഹനത്തിനകത്തിരുന്ന് പലരും പറയുന്നുണ്ടാവും. അതിലെ ഷോജയുടെ ഹസ്ബൻഡ് ഉണ്ടാവും. അതെ, ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ആ സാറ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഷാരൂഖ് ഖാന്റെ ന്യൂസ്. ഷാരൂഖ് ഖാനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഐ പി എൽ അതെ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉടമ അദ്ദേഹം വിദേശത്ത് നിന്ന് പണം ഫണ്ട് വന്നതായി ബന്ധപ്പെട്ട് ഫെമയോ വിദേശ വിനിമയ ചട്ടം അനുസരിച്ച് എന്തോ ഒരു അന്വേഷണം ഉണ്ട്. തീർച്ചയായും അസഹിഷ്ണുത പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ഷാരൂഖ് ഖാനെതിരെ ഒരു അന്വേഷണവും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ആക്ച്വലി ഈ അന്വേഷണം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്, നേരത്തെ തന്നെ പറഞ്ഞു അറിഞ്ഞിരുന്നതുമാണ്. ഇവിടെങ്കിലും ഞാൻ ആക്കം കൂട്ടിയത് അസഹിഷ്ണുതയെ ബന്ധപ്പെട്ടതെന്ന് പത്രങ്ങൾ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്. നമുക്ക് തെറ്റി പറയാൻ കഴിയില്ല. അത് എന്ത് തന്നെ ആവട്ടെ, ആ വാർത്തയ്ക്കും കൂടെ ഷാരൂഖ് ഖാനെ ബന്ധപ്പെട്ട ഒരു നല്ല സ്റ്റൂഡൻ ഗംഭീര നല്ല രസകരമൊരു വാർത്ത ഞാൻ പറയട്ടെ. ഷാരൂഖ് ഖാനും ഷാരൂഖ് ഖാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജോഡിയാരാണ് ഏറ്റവും പ്രിയപ്പെട്ട കജോൾ ഓഫ് കോഴ്സ്. അവരുടെ പുതിയ സിനിമ ദിൽവാലേ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ദിൽവാലയിലെ ഒരു പുത്തൻ ട്രെയിലർ ദേ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നു. ദിൽവാലയുടെ ഒരു ട്രെയിലർ ഉണ്ടല്ലോ, വാവ്. ബ്രസീലിലൊക്കെ അത് दिल तो हर किसी के पास होता है, लेकिन सब दिलवाले नहीं होते.
बात जब भाई की होती है ना तो दिमाग नहीं सिर्फ दिल काम करने लगता है। तू कुवारा नहीं रहेगा, इस मनी भाई के लिए भी हम मनी बैंड ढूंढ लेंगे। तू आज भी नहीं ये परिंदे, तू अपने चक्कर पकड़ रहे हैं। क्या कर रहे? वाह, ये तो मानना पड़ेगा मेरा। बड़े दिल वाले टाइप की हूँ ना। शायद तू नहीं जानता कि मैं कौन हूँ। किंग, किंग। तो क्या मैं तेरा आधार कार्ड बनाऊं बे? मैं आपकी मांग में सिंदूर भरना चाहता हूँ। वीर ने सही कहा था, आप कुछ ज्यादा ही सीधे और शरीफ। हम शरीफ क्या हुए, पूरी दुनिया ही बदमाश बन गई। 15 साल बीत गए। 15 साल, 4 महीने, 10 दिन। मेरी सुबह हो तुम ही और तुम शाम हो, तुम दर्द हो तुम। धोखा मेरे साथ हुआ है, जो करना है मैं ही करूंगा। इशिता, I'm sorry, लेकिन भाई से बढ़के कुछ नहीं। मेरी हो गए हमेशा ही रहना, कभी ना कहना अलविदा। मेरी हो के हमेशा ही रहना, कभी ना कहना अलविदा। मीरा, आज के बाद मुझे अपना चेहरा मत दिखाना, जान ले लूंगा। सम लव स्टोरीज नेवर एंड्स, അതാണ് ദിൽവാലെ, രോഹൻ ഷെട്ടി, ഡേവിഡ് ധവാൻ, കജോൾ, ഷാറൂഖ്, ഒരു വലിയ ടീം തന്നെ ഉള്ള ഒരു സിനിമ. 18/12/2015, അതായത് ഈ December 18 റിലീസ് ചെയ്യാൻ പോകുന്ന ഷാറൂഖ് ഖാന്റെ ദിൽവാലെ. അപ്പോൾ ഫാൻ അത് കഴിഞ്ഞായിരിക്കും റിലീസ് അല്ലേ? മേബി അദ്ദേഹത്തിൻ്റെ സിനിമ ഫാൻ അത് കഴിഞ്ഞിട്ടാണ്, അത് 2016 റിലീസ്. കാത്തിരിക്കുകയാണ് ദിൽവാലേക്ക് വേണ്ടി. ദിൽവാലെ ദുൽഹനയുടെ 20 വർഷത്തെ ഒരു ആഘോഷമൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ വളരെ ഹിറ്റാണ്. കണ്ടിട്ടില്ല ദിൽവാലെ? അവര് തമ്മില് സംസാരിക്കുന്നത് കജോളും ഷാറുഖ് ഖാനും തമ്മില്? ആ വീഡിയോയും കൂടെ നമുക്ക് പറ്റുമെങ്കിൽ ഗുഡ് മോർണിംഗ് യുഎയിൽ തന്നെ കാണാം. നമുക്ക് തിരിച്ച് നമ്മുടെ ജോലിയിലേക്ക് തിരിച്ചു വരാം. ഈ ഷാറുഖ് ഖാൻ ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചാൽ മാത്രം മതി, നമ്മളെ ഗൾഫിലുള്ളവർക്കും സന്തോഷം വേണ്ടേ? ഗൾഫിലുള്ളവർക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്ത പറയട്ടെ. ദുബൈയിൽ ആഗോള അഭിനയ സ്ഥാപനവുമായി നവാസുദ്ദീൻ സിദ്ദിഖി, ബൈ നവാസുദ്ദീൻ സിദ്ദിഖി, നാഷണൽ അവാർഡ് വിന്നർ. കഹാനിയുടെ സിനിമയിലൂടെ നാഷണൽ അവാർഡ് നേടിയ ബജ്രംഗി ഭായ്ജാനുള്ള ക്യാമറാമാൻ, ഒരുപാട് ഒരുപാട് സിനിമകളിൽ വ്യത്യസ്തമായ വേഷം ചെയ്ത, എനിക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിനെ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പോൾ, മലയാളത്തിന്റെ തിലകനായും തമിഴിന്റെ പ്രകാശ് രാജായും ഒക്കെ എനിക്ക് അദ്ദേഹത്തിന്റെ ആക്ടിങ്, നെടുപുടി വേണുചേട്ടൻ, ഗോവേട്ടന്റെ ഒക്കെ ഒരു ഒരു ആക്ടിങ് ടാലന്റ് ഉള്ള ഹിന്ദി സിനിമയിലെ വളരെ വ്യത്യസ്തനായ ഒരു ആക്ടർ നവാസുദ്ദീൻ സിദ്ദിഖി ദുബായിൽ ഒരു ആക്ടിങ് സ്കൂൾ തുടങ്ങുന്നു. അഭിനയ താല്പര്യമുള്ളവർക്കെല്ലാം ജോയിൻ ചെയ്യാം. തീർച്ചയായും, അഭിനയത്തിന്റെ ഒരു സർവകലാശാലയാണ് നവാസുദ്ദീൻ സിദ്ദിഖി. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അദ്ദേഹത്തിന്റെ ഒരു ഒരു ഫിസിക്കും അദ്ദേഹത്തിന്റെ ഒരു ഫീച്ചേഴ്സും കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നത് പോലീസ് ഓഫീസർ വേഷങ്ങളായിരിക്കും കൂടുതൽ ചെയ്ത്, നല്ല കൃത്യനിഷ്ഠം പാലിക്കുന്ന കർക്കശക്കാരനായ ഒരു പോലീസുകാരന്റെ ഒക്കെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് മുഖത്തുണ്ട്. ആ പോലീസ് ഓഫീസറായിട്ടാണല്ലോ അദ്ദേഹം കഹാനി അഭിനയിച്ചത്, പക്ഷെ അതിനേക്കാളേക്ക് എത്രയോ നല്ല നല്ല വേഷങ്ങൾ അദ്ദേഹം സിനിമകളിൽ ചെയ്ത ഓരോ വേഷങ്ങൾക്കും ഒരു ഐഡന്റിറ്റി നമുക്കറിയാം. വളരെ സിമ്പിൾ ആയിട്ടാണ് ബജ്രംഗി ഭായ്ജാൻ അദ്ദേഹം ക്യാമറമാനായിട്ട്, റിപ്പോർട്ടറായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന്, ഓർക്കുന്നില്ലേ ആ സീനൊക്കെ, സൽമാൻ ഖാനോടൊപ്പം തന്നെ ഫുൾ ടൈം യാത്ര ചെയ്യുന്ന അദ്ദേഹം, അദ്ദേഹമാണ് ലോകം മുഴുവൻ എത്തിക്കുന്നത് ഈ ബജ്രംഗി ഭായ്ജാൻ, ഈ കുട്ടിയുടെയും ഇയാളുടെയും കഥ തന്നെ. വളരെ രസകരമായ അഭിനയ ശേഷിയുള്ള, അഭിനയിക്കാൻ കഴിവുള്ള നവാസുദ്ദീൻ സിദ്ദിഖിയുടെ ഉടമസ്ഥതയിൽ ഒരു ആക്ടിംഗ് സ്കൂൾ ദുബായിൽ തുടങ്ങുന്നു. അതിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ, അഭിനയ ശേഷിയുള്ളവർ, അഭിനയിക്കാൻ കഴിവുണ്ടെന്ന് വിചാരിക്കുന്ന യുവതി യുവാക്കളെ, കുട്ടികളെ,
കടന്നു ചെല്ലു അഭിനയത്തിന്. ഈവൻ ഡ്രാമ സ്കൂളിൽ അഭിനയിച്ചാൽ മാത്രം നിങ്ങൾ നടനാവണമെന്നില്ല. മധുസാര ഡ്രാമ സ്കൂളാണ്, മണിയമ്പിള്ള രാജു ഡ്രാമ സ്കൂളാണ്, രജനീകാന്ത് ഡ്രാമ സ്കൂളാണ്, മോഹൻലാൽ ഏത് ഡ്രാമ സ്കൂളാണ്, മമ്മൂക്ക് ഏത് ഡ്രാമ സ്കൂളാണ്, ശ്രീനിവാസൻ ഡ്രാമ സ്കൂളാണ്. അപ്പോ അതിലൊന്നും കാര്യമില്ല. ഒരുമിച്ച് ഡ്രാമ സ്കൂളിൽ പഠിച്ച രണ്ടുപേർ ഒരുമിച്ച് ചെയ്ത ആദ്യത്തെ സിനിമ മധുസാറും അമിതാഭ് ബച്ചനും. മധുസാറിന്റെ ആദ്യത്തെ സിനിമ ഹിന്ദിയാണ്, നമ്മുടെ മധുസാർ, അതെ, നമ്മുടെ ആക്ടിംഗ് ഇതിഹാസം. മാനസമയനെ പാടിയ മധുസാറ് ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ അമിതാഭ് ബച്ചനോടൊപ്പം ഹിന്ദിയിലായിരുന്നു. അതൊരു പുതിയ അറിവ്. യെസ്, ഹംസാത് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലൂടെയാണ് അദ്ദേഹം ആദ്യമായി തുടങ്ങിയത്. അമിതാഭ് ബച്ചന് വളരെ പരിചയമുള്ള ആളും കൂടെയാണ് നമ്മുടെ ആദരണീയനായ മധുസാർ. മധുസാർ ഉമാ സ്റ്റുഡിയോ തുടങ്ങി നിരവധി മലയാള സിനിമയ്ക്ക് നൽകിയ ഒരുപാട് സംഭാവനകളുണ്ട്. അദ്ദേഹം സംവിധായകനായിരുന്നു, അദ്ദേഹം നിർമ്മാതാവായിരുന്നു, നടനാണ്, തിരുവനന്തപുരംകാരനാണ്, തിരുവനന്തപുരത്തെ മേയറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളുള്ള ഒരു നല്ല മനുഷ്യനാണ്, ഹൃദയത്തിൻ്റെ ഉടമയാണ് മധുസാർ. മധുസാറിനെ ഈ തരണത്തിൽ ഓർക്കുന്നു, അദ്ദേഹത്തിന് ആയിരാരോഗ്യ സൗഭാഗ്യങ്ങൾ നേരുന്നു. സാറിപ്പോ തിരുവനന്തപുരവും രാഷ്ട്രീയവും മേയറും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇത് എന്നോട് രണ്ടു മൂന്ന് പേര് പലതവണയായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്നു, നിങ്ങളുടെ വലിയ അവിടെ ഇരുന്ന് കഥയെല്ലാം പറയും. അപ്പുറത്തിന് ഒരു ചാറ്റർ ബോക്സ് ഇരിപ്പുണ്ട്, അയാൾക്ക് എന്താ സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. ഷോജ ആണ് ഉദ്ദേശിച്ചത്. ഷോജ മാത്രമല്ല എന്റെ കൂടെ വരുന്ന നിത്യയും കുറിച്ചും ആൾക്കാർ ചോദിക്കുന്നു. ഞാൻ സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്ന് ദേവിയറാവല്ല ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ മേയറിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ന്യൂസ്, നാട്ടിലൊരു ന്യൂസാണ്, സുനന്ദ പുഷ്കറിന്റെ മരണ കാരണം വിഷം തന്നെ, പക്ഷെ പൊളോണിയം അല്ല എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. മരുന്നിന്റെ എഫക്ട് അല്ല എന്നാണ് എന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ ശശി തരൂരിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നുണ പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയനാകട്ടെ. അത്തരം ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയട്ടെ, കോടതിയിൽ തെളിയട്ടെ, അത് തന്നെ നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ ജോലിക്കിടയിൽ ഒരു കാര്യം പറയാം, ജോലിക്കിടയിൽ പരിക്ക് പറ്റിയാൽ അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കമ്പനി ഉടമകൾ 10,000 ദിർഹം അടയ്ക്കേണ്ടി വരും. ജോലിക്കിടയിൽ സുരക്ഷ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന്റെ ഒരു ശക്തവും ദൃഢവും സുധീരവുമായ ഒരു തീരുമാനമാണ്. ജോലിക്കിടയിൽ ഒരാളിന് പരിക്ക് പറ്റിയാൽ അത് ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ചെയ്യണം, അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവുകൾ നോക്കണം, ഇല്ലെങ്കിൽ കമ്പനിക്ക് 10,000 ദിർഹം പിഴ വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് പാകിസ്ഥാനി ഒരാള് ബാഗേജിൽ നിന്ന് ചോക്ലേറ്റ് എയർപോർട്ടിൽ ഇതിനുമ്പ് ആരുടെയിലൊക്കെ മോഷണം പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരനായ ആളിനെ ദുബായ് പോലീസ് ദുബായ് എയർപോർട്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് നമ്മുടെ ഷാർജ ബുക്ക് ഫെയറിലേക്ക് വന്നാല് ഞാൻ മലാല എന്ന പുസ്തകം അറബിയിലും ഇനി പ്രസിദ്ധീകരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. അന മലാല എന്നാണ് പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. അത് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല, എന്നാലും അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്. അത് എന്താ പറയാ, ഞാൻ മലാല എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ഓൾറെഡി ഡി സി ബുക്സ് മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട്, ഓൾറെഡി ഇറങ്ങി. അറബിയിലേക്ക് നമ്മൾ വായിക്കാൻ അറിയാന്നുള്ളവർക്കല്ലേ വായിക്കാൻ കഴിയും. മലയാളത്തിലുണ്ട്, മലയാളത്തിലുള്ള പുസ്തകം ആദ്യം വായിക്കും മാഡം. പുസ്തകം നമ്മൾ കുറച്ചു ദിവസമായിട്ട് ഗുഡ് മോർണിംഗ് യുഎഇ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ കാഞ്ചനമാലയും മൊയ്തീനും വരുന്നു എന്ന്. അത് ഇന്നാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലേ? അതെ, ആ കാഞ്ചനമാലയെ കാണാൻ വേണ്ടിട്ട് ഞാൻ പോകുന്നുണ്ട് മുജീബ് ഇന്നലെ തൊട്ട് എന്നോട് പറയണം, നമുക്ക് പോണം പോണം പോണമെന്ന്. ആക്ച്വലി കാഞ്ചനമാലയെ കാണാനാണെങ്കിൽ ഇയാളെ മുക്കത്ത് പോയാൽ മതി. കാഞ്ചനമാല അല്ല, പാർവതി വരെ കാണാനുള്ള ഇതാണ് മുജീബ് കള്ളച്ചിരി. അത് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് മുജീബ്, അതൊന്ന് പറഞ്ഞാ പോരെ. പാർവതിയെ കാണാനുള്ള പോക്കാണ് എന്തൊരു എന്താ എന്നാലും ആ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് ന്യൂസിൽ നമുക്ക് കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ ക്യാമറ ടീം അവിടേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടി കളർ ഷർട്ട് കിട്ടുന്നുണ്ട്. മേക്കപ്പ് ചെയ്തത് വൈഫ് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും പ്രതാപ് സാർ. വൈഫ് ജോലിക്ക് പോയിട്ട് ഇത് ഈ എപ്പിസോഡിന്റെ യൂട്യൂബിൽ എന്റെ ഗുഡ് മോർണിംഗ് യു എ ഇ യൂട്യൂബിൽ അടിച്ചാൽ ഇത് കിട്ടും. അതെടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കുന്നു. അത് മുജീബിക്ക് ഇവിടെ വന്നിരുന്ന് ഷോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ആർക്കാണ് ഇത് കാണാൻ പോകാൻ ആവശ്യം എന്ന് സത്യമായ എന്താണ് സത്യസന്ധമായിട്ട് മുജീബിക്ക് പറഞ്ഞാണ് കേട്ടോ. സത്യസന്ധമായി പറഞ്ഞാൽ പാർവതി എനിക്കറിയാം, പാർവതി ഒരു തിരുവനന്തപുരംകാരിയെ തന്നെയാണ്. പാർവതി ഒരു കിരൺ ടിവിയിൽ ആങ്കറായ കാലം മുതൽ എനിക്ക് പാർവതി അറിയാം. പാർവതി പിന്നീട് തമിഴിലേക്കും ഒക്കെ പോയി കഴിഞ്ഞു, സിനിമകൾ ചെയ്തു. നിർഭാഗ്യ നായിക എന്ന് ആദ്യം വിശേഷിപ്പിച്ച ഒരാളാണ് പാർവതി. പാർവതിക്ക് അതിൻ്റെ ഒരു വലിയ വിഷമമുണ്ടായിരുന്നു, കാരണം പാർവതി അഭിനയിച്ച സിനിമകളൊക്കെ തുടക്കത്തിൽ പൊളിഞ്ഞതുകൊണ്ട് തന്നെ നിർഭാഗ്യവതിയായ നായിക എന്നൊരു വിളിപ്പേര് തന്നെ പാർവതിക്ക് വന്നു. നിർഭാഗ്യവതിയല്ല, ഭാഗ്യവതിയാണെന്ന് ബാംഗ്ലൂർ ഡേയ്സിൽ അഭിനയവും
ഇപ്പോൾ കാഞ്ചനമാല മൊയ്തീനിലെ അഭിനയമൊക്കെ തെളിയിച്ചു. നല്ല നടിയാണ്, മിടുക്കിയാണ്. അത് നമ്മുടെ അവള് പാർവതി ആദ്യമായി നമ്മൾ സിനിമയെ കാണുന്നത് നോട്ട്ബുക്കിലാണ്. നോട്ട്ബുക്കിലെ ആവേശമൊക്കെ നമുക്ക് വളരെയധികം പരിചയമുള്ളത് തന്നെയാണ്. മിടുക്കിയാണ്, അത് കാഞ്ചനമാലയെ അവള് എന്താ പറയുക, പാർവതി അനശ്വര ആക്കിയിട്ടുണ്ട്. കാര്യം സംശയമൊന്നുമില്ല, ഒരു സ്റ്റേറ്റ് അവാർഡ് മിനിമം കൊടുത്തില്ലെങ്കിൽ ദേവി ഇത് അവാർഡിന് വിലയില്ലാണ്ടായി പോകും. അത്ര മിടുക്കിയാണ്. ഫ്രെയിം ടു ഫ്രെയിം കണ്ണുകൾ കൊണ്ട് അവള് ഏറ്റവും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, കാരണം പ്രേക്ഷകരുടെ അവാർഡ് നിങ്ങൾ ആവോളം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ ഒരുപാട് പ്രശംസ ഓൾറെഡി പാർവതിക്ക് കിട്ടിക്കഴിഞ്ഞു. മണൽക്കാറ്റിൽ അമേരിക്കൻ പടയിരമ്പം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ദുബായ് എയർ ഷോ ഇന്ന് സമാപിക്കുകയാണ്. വിമാനങ്ങളെ പരിചയപ്പെടുത്തി യു എസ് സൈനികർ വന്നിട്ടുണ്ട്. കാരണം യു എസിന്റെ ഒരുപാട് ഫ്ലൈറ്റുകൾ മേടിക്കാനുള്ള ഒരു സാധ്യത യു എ ക്കുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ യു എസിന്റെ ഫ്ലൈറ്റ്സ് മേടിക്കാറുണ്ട്. അതുമായിട്ട് കൊണ്ടുവന്ന് അവരുടെ ഒരു ഷോ എല്ലാം ഇന്നലെ ഉണ്ടായിരുന്നു. അത് ആകാശത്ത് ഒരു വിപ്ലവം തന്നെ, ഒരു വിസ്മയം തന്നെ സൃഷ്ടിച്ചിരുന്നു. പിന്നെ നമ്മുടെ ബുക്ക് ഫെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രവാസികൾക്ക് സന്തോഷിക്കാനുള്ള മറ്റൊരു വാർത്തയുണ്ട്. നടവഴിയിലെ നേരുകൾ, ഷമി പ്രവാസിയായ അവർ എഴുതിയ ബുക്കിന് പ്രത്യേക ഒരു പവലിയൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് തിരക്കാണ്, അത്രയ്ക്ക് ഡിമാൻഡാണ് ആ പുസ്തകത്തിനുള്ളത്. പിന്നെ വെള്ളി ശനി ദിവസങ്ങളിൽ എഴുത്തുകാരിയുടെ കയ്യൊപ്പ് വാങ്ങാനുള്ള ഒരു അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഡി സി ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരികളുടെ കയ്യൊപ്പ് മേടിക്കണമെങ്കിൽ അവിടെ ചെന്നാൽ മതി. നമുക്ക് ആ പുസ്തകത്തിൽ അവരുടെ കയ്യൊപ്പ് മേടിച്ച് ഇത് ചെയ്യാം. ഞാൻ എനിക്ക് ആരെങ്കിലും പുസ്തകം സമ്മാനിക്കുമ്പോൾ, എഴുത്തുകാരാണ് സമ്മാനിക്കുമ്പോൾ, ഉറപ്പായും എൻ്റെ പേര് ആ വ്യക്തിയെ കൊണ്ട് എഴുതിച്ച് ഒരു കയ്യൊപ്പ് മേടിക്കാറുണ്ട് ഞാൻ. അതായത് സ്നേഹപൂർവ്വം പ്രതാപന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചില പുസ്തകങ്ങൾ, ചില സീഡികളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്റെ പേഴ്സണലാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്നത്തേക്കും അസറ്റാണ്. എന്റെ ഫാദറിലോയുടെ കയ്യിൽ ഇങ്ങനത്തെ പുസ്തകങ്ങൾ, മുരളീധരന് മുരളിക്ക് സ്നേഹപൂർവ്വം ഒ വി വിജയൻ, മുരളിക്ക് സ്നേഹപൂർവ്വം എം ഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. മുകുന്ദൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മയൂരിയുടെ എഴുത്തുകാരൻ എം മുകുന്ദൻ, അദ്ദേഹത്തിൻ്റെ ഒരു നോവലും ഇതുപോലെ അദ്ദേഹത്തിന് കൊടുത്തത്. അങ്ങനെ കുറേ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് അടിച്ചു മാറ്റണമെന്ന്, അടിച്ചു മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അത് ചിലപ്പോൾ അദ്ദേഹം എനിക്ക് തന്നേക്കാം. ഇന്ന് പുസ്തകമേളയിൽ അബ്ദുൽ സമദ് സമദാനിയുടെ പുസ്തകോത്സവത്തിൽ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണമുണ്ട്. മികച്ച പ്രഭാഷകനായ അബ്ദുൽ സമദ് സമദാനി, സമദാനി സമദാനി ഇന്ന് ഷാർജ പുസ്തകോത്സവ വേദിയിൽ എത്തുന്നുണ്ട്, പ്രഭാഷണം നടത്തുന്നുണ്ട്. വളരെ നല്ല പ്രാസംഗികനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ഒഴുക്ക്, നല്ലൊരു ഒഴുക്കുള്ള സംസാര ശൈലിയുടെ ഉടമയാണ് അബ്ദുൽ സമദ് സമദാനി. അദ്ദേഹം എം ബി ആയിരുന്നു, മുസ്ലിം ലീഗിന്റെ നേതാവാണ്. അതിനപ്പുറം അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്, എഴുത്തുകാരാണ്, വാഗ്മിയാണ്. പ്രണയകഥകളുടെ രചയിതാവായ ദുർജോയ് ദത്ത വളരെ ഒരു വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് വളരെ ആവേശകരമായ ഒരു അക്സെപ്റ്റൻസ് ആണ് ഷാർജ പുസ്തകമേളയിൽ നൽകിയത്. അദ്ദേഹത്തോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്ന ചിത്രങ്ങളൊക്കെ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. കാരണം ഇന്നലെ ദിവാലി ആയിട്ട് സ്കൂളുകൾക്കൊക്കെ, ഒരുപാട് സ്കൂളുകൾക്ക് അവധിയായിരുന്നു. അവധിയുടെ അവസരം പലരും പ്രയോജനപ്പെടുത്തിയത് ബുക്ക് ഫെയറിന് പോയിട്ടാണ്. ബുക്ക് ഫെയറിന് പോയി പലരും അവരുടെ സമയം, ദിവാലിയുടെ പകൽ സമയം മുഴുവൻ അവിടെ പോയി. അപ്പോൾ അവിടെ പോയി കണ്ട ആൾക്കാരുടെ കൂടെ സെൽഫി എടുക്കലും ഒക്കെ ഒരു നല്ല സംഭവം തന്നെയായിരുന്നു. അബുദാബി, സോറി, ഷാർജ ബുക്ക് ഫെസ്റ്റ് ഒരു വൻ വിജയമാകുന്നതിൻ്റെ എല്ലാ ലക്ഷണവും ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വൻ വിജയമാണ്. ശ്രീ മോഹൻകുമാറിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും ഏറെ അഭിമാനിക്കാം, ഒപ്പം തന്നെ ഷാർജ ഭരണാധികാരികൾക്കും. ഞാൻ പോയിരുന്നു, ഒന്ന് ഇന്നൊന്ന് പോകണം. മുജീബ് വഴിതെറ്റാതെ ഒന്ന് കൊണ്ടുപോകണം മുജീബിനെ. വെറുതെ ആണ് കേട്ടോ, യൂട്യൂബില് വൈഫ് കണ്ടാ മുജീബിക്ക് ഒന്നും പറയരുത്. അപ്പം നമ്മള് ഗുഡ് മോർണിംഗ് യുഎയിലൂടെ നമ്മുടെ ഇവിടുത്തെ സംഘടനകളോട് പറഞ്ഞിരുന്നു, അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം. അതെ, അതിൽ ഒരെണ്ണം ഞാനിപ്പോ പറയാം. സോപാനം ജി കെ സി സി എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ 14 ജില്ലകളുടെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ടാലന്റ് സ്കാ ഒരു ഹണ്ട് നടത്തുന്നുണ്ട്. ഓക്കെ, അത് നാളെ ദുബായ് ഗൾഫ് മോഡൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന വിവരം അവരറിയിച്ചു. ഏത് വിധത്തിൽ ടാലന്റ്, പാട്ടായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, എല്ലാം അവർ നടത്തുന്നുണ്ട്.
കലയെ പ്രോത്സാഹിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കലാ ആസാദകരുടെ ഒരു സംഘടനയാണ് ജി കെ സി സിയുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ടാലന്റ് ഉള്ള കുട്ടികൾ ചെല്ലു ഗൾഫ് മോഡൽ സ്കൂളിലേക്ക് നാളെ രാവിലെ 10 മണിക്ക് അല്ലേ? രാവിലെ 7 മണി മുതൽ തുടങ്ങും. 7 മണി മുതൽ, സോറി. സമാപന സമ്മേളനം രാത്രിയാണ്, 7 മണി മുതൽ. അപ്പോ അതിന് ചെന്നാൽ സമ്മാനങ്ങളൊക്കെ കിട്ടുമായിരിക്കും, ചില പ്രോഗ്രാമിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പുജേറ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലെ ഹാർവസ്റ്റ് ഫെസ്റ്റ് കൊയ്ത്തുത്സവം വെള്ളിയാഴ്ച നടക്കും. സമ്മേളനത്തിൽ വികാരി ഫാദർ ലേജോ ജോസഫ് അധ്യക്ഷനായിരിക്കും. കലാപരിപാടികൾ നാടൻ കലാപരിപാടികൾ നാടൻ ഭക്ഷണശാല ആദ്യഫല ലേലം എന്നൊക്കെ ഉണ്ടാവും. ജനറൽ കൺവീനർ തോമസ് എബ്രഹാം, ട്രസ്റ്റി കെ സി ചെറിയാൻ എന്നിവരൊക്കെ അത് അറിയിച്ചിട്ടുണ്ട്. കമ്മിറ്റികൾ കൊള്ളാം. ആക്ച്വലി കൊയ്ത്തുത്സവം ഹാർവസ്റ്റ് ഫെസ്റ്റ് ഇന്ന് ഈ വെള്ളിയാഴ്ച പല പള്ളികളിലും നടക്കുന്നുണ്ട്. അബുദാബിയിലെ ചർച്ചിലുണ്ട്, ദുബായിലുണ്ട്, ഷാർജയിലുണ്ട്, ഫുജേറിലുണ്ട്, റാസൽ ഖൈമയിലുണ്ട്, അലയിലെ പള്ളികളിലുണ്ട്. കൊയ്ത്തുത്സവം ഒരു വലിയ സംഭവമാണ്. ഈ മഞ്ഞുകാലം തുടങ്ങുന്നത്, അതായത് ക്രിസ്മസിന് മുമ്പുള്ള വരവേൽക്കുന്ന ഒരു സംഭവം കൂടിയാണത്. ഒരുപാട് ഭക്ഷണം, നാടൻ ഭക്ഷണം ഒക്കെ, ഒരുപാട് ഭക്ഷണത്തിന്റെ ഒരു സാധ്യത ഉള്ളൊരു സമയമാണത്. ഭക്ഷണത്തിന്റെ സമയം പറഞ്ഞപ്പോ നമ്മുടെ ഹോട്ടൽസിന്റെ കളർ ഗ്രേഡിംഗ് വാർത്തകളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഇന്ന് വേറൊരു വാർത്ത ഗൾഫ് ന്യൂസിൽ ശ്രദ്ധിക്കപ്പെട്ടത്, നമ്മുടെ നാളെ ലോക പ്രമേഹ ദിനമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ്, സോഡിയത്തിന്റെ അളവ് ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തണം. ചെറിയ ഭക്ഷണ ബേക്കറി ഭക്ഷണങ്ങളിൽ പോലും അത് രേഖപ്പെടുത്തണം എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. 50% ആൾക്കാർക്ക് അടുത്ത 10 വർഷത്തിനുള്ളിൽ പ്രമേഹ രോഗികളാകാനുള്ള സാധ്യത ഒരു പഠന റിപ്പോർട്ടിൽ കണ്ടിരുന്നു. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മധുര പാനീയങ്ങൾ, മധുര ഭക്ഷണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ദീപാവലി സമയമൊക്കെയാണ്, ഒരുപാട് മധുരം വാങ്ങിച്ച് തിന്ന് ടൈപ്പ് 2 ആയാലും ടൈപ്പ് 1 ആയാലും പ്രമേഹ രോഗം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ശ്രദ്ധിക്കുക, ആരോഗ്യകാര്യത്തിൽ വളരെ വളരെ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റൊരു മഴപ്പാട്ടിലേക്ക് പോകുന്നുണ്ടോ? മഴപ്പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആൽബം സോങ് ഉണ്ട്, അത് ജോസ്ന പാടിയ പാട്ടാണ്. അതോടുകൂടി നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാൻ തോന്നല്ലേ? അതോടുകൂടി നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാം. ആ പാട്ട് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ആ പാട്ടില് ഒന്ന് നമുക്ക് ഒന്ന് പോയാലോ? ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഒരു ഒരു സിനിമയുടെ വാർത്ത ഞാൻ പറയട്ടെ. ആ സിനിമ എന്ന് പറയുന്നത് ഒരു തമിഴ് സിനിമയാണ്, ഇഞ്ചിയേട് പഴക അങ്ങനെ ഒരു പാട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു സിനിമയും കൂടെ ഉണ്ട്. ആ സിനിമയിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട താരം അനുഷ്ക ഷെട്ടി. അതിന്റെ ട്രെയിലറോ അല്ലെങ്കിൽ അത് കണ്ടിരുന്നു? അത് ഞാൻ കണ്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ആ ട്രെയിലർ നമുക്കൊന്ന് കാണാം. അതിനുവേണ്ടി അനുഷ്ക 85 കിലോ വെയിറ്റ് വെച്ചു, പിന്നീട് 55 കിലോ അമേരിക്കയിൽ പോയാണ് കുറച്ചത്. അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത അനുഷ്ക ഷെട്ടിയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആ ട്രെയിലർ വരട്ടെ, ട്രെയിലർ റെഡി ആണെങ്കിൽ നമുക്ക് അതൊന്ന്. നോ താങ്ക്സ്, ഞാൻ ഡയറ്റിൽ ഇരിക്കാം, കാർബോഹൈഡ്രേറ്റ് സാപ്പിട മാട്ടേ. ഏ ലൂസ്, ഇത് കാർബോഹൈഡ്രേറ്റ്സ് അല്ല, കീമ സമോസ സമയാർക്കും എടുത്തോ. தங்க வர மாதிரி உடம்பு பெருத்துக்கிட்டே போகுது. உன்னை தாங்கி தாங்கி இந்த ட்ரெட்மில் தான் இழைச்சு போயிருக்கும். நீ அப்படியேதான் இருக்க. நான் குண்டு இல்லம்மா, I'm full of health. சாமியார் சொன்ன மாதிரி இந்த வருஷம் கல்யாணம் நடக்கலன்னா அப்புறம் கன்னியா தான் சாவே. காலம்பூர கன்னிதான். என்னம்மா இப்படி பண்றீங்களேம்மா? எனக்கு ஒரு ராஜகுமாரன் கண்டிப்பா வருவான். ஒரே வாரத்துல கைகால் அசைக்க வேண்டாம். எனக்காக எந்த ராஜகுமாரனும் வரப்போறதில்ல. பொண்ணு குண்டா இருந்தா ரிஜெக்ட் பண்ணிடுவீங்களா? அப்போ கல்யாணத்துக்கு அப்புறம் குண்டானா டிவோர்ஸ் பண்ணிடுவீங்களா?
ഇതൊരു വളരെ രസകരമായ ഒരു സിനിമ തന്നെയായിരിക്കും. നമ്മള് ബാഹുബലിയില് ബാഹുബലിയുടെ അമ്മ വേഷത്തിൽ അഭിനയിച്ച നടിയും കൂടിയാണ് അനുഷ്ക ഷെട്ടി. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടിയാണ്, വളരെ ബോൾഡ് ആയിട്ടുള്ള നടിയാണ്. ഒരു ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം. ഈ ട്രെയിലറിൽ ഏറ്റവും കാച്ചിങ് ആയിട്ട് ഒരു ഡയലോഗ് ആയിട്ട് തോന്നിയ ഞാൻ ഗുണ്ടല്ല മാ ഫുൾ ഓഫ് ഹെൽത്തി എന്ത് രസമായിട്ട് അത് പറഞ്ഞിരിക്കുന്നു. ആരോഗ്യ കാര്യത്തിൽ നമ്മുടെ പ്രമേഹത്തെ കുറിച്ച് പറയപ്പെടുന്ന ആ ഒരു ട്രെയിലർ നമ്മൾ പ്ലേ ചെയ്യാം എന്ന് കരുതിയത് ഈ ഒരു ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ മോർണിംഗ് യു എ അവസാനിപ്പിക്കുകയാണ്. മോർണിംഗ് യു എ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നിർത്തണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? പറയാനോ? സാറിന്റെ കയ്യിൽ കോട്ട് ഉണ്ടോ? കോട്ട് ഉണ്ട്. ഒരു 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 കാര്യം, മഴയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങിയുണ്ട്, മഴയായിട്ട് ബന്ധപ്പെട്ടൊന്ന് നിർത്താം എന്ന് കരുതി. ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ലൈഫ് ഇൻ ദ വേൾഡ് കനോട്ട് ബി സീൻ ഓർ ഈവൻ ടച്ച്ഡ്, ദേ മസ്റ്റ് ബി ഫെൽറ്റ് വിത്ത് ദ ഹാർട്ട്. സ്നേഹം തന്നെയാണ്. അതെ അതെ, സ്നേഹം തന്നെയാണ്. അതുപോലെ തന്നെ എന്ത് അനുഭവവും ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുത്ത് മുന്നോട്ട് പോകാം. ഇനിയുള്ള അടുത്ത ഒരു മണിക്കൂർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ആർ ബാബു, നരേന്ദ്ര സാറും ലക്ഷ്മിയാണ് നിങ്ങളുടെ ഇന്നുമായി. നിങ്ങളുടെ ഭാവി ശോഭനമാക്കാനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നിങ്ങൾക്ക് തരുന്നു. ഒരുപാട് വാസ്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എവിടെ ഇരിക്കണം, എങ്ങനെ കിടക്കണം, ഏത് രത്നം ധരിക്കണം, എന്ത് മുന്നോട്ട് പോകണം, മഴയുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്താൽ ഇത് ഇങ്ങനെ പറയാം, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും മഴ പോലെയാണ്. ഓക്കെ, മഴയെ തടുക്കാൻ നമുക്ക് കഴിയത്തേയില്ല. പക്ഷേ ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ, ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ കയ്യിലൊരു കുട കരുതാൻ, ഉപദേശം തരാൻ ഒരു നല്ല അസ്ട്രോളജർക്ക് പറ്റും. അതാണ് അദ്ദേഹം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ഗുഡ് മോർണിംഗ് യു എ ഇക്ക്. Thank you.